നമസ്കാരം. പ്രളയം കഴിഞ്ഞ നാട്ടിൽ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒത്തുകൂടാൻ കേരള സർക്കാർ 4 കോടി ചിലവാക്കി വീണ്ടും ധൂർത്ത് കാണിക്കുന്നു. 4 കോടിയോളം രൂപ ചിലവാക്കി പഞ്ചായത്ത് ദിനം ആഘോഷിക്കുന്നത് പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരോട് ചെയ്യുന്ന കടുംകൈയാണ്. ഈ തുകയ്ക്ക് വെള്ളം കയറിയ വീടുകളിൽ 10,000 ഫ്രിഡ്ജ് വാങ്ങി നൽകാമായിരുന്നു, അല്ലെങ്കിൽ 10,000 കണക്കിന് ഇലക്ട്രോണിക് സാധനങ്ങൾ നൽകാമായിരുന്നു. കാരണം വെള്ളം കയറി വീടുകളിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടവർക്കുണ്ടായ സ്വകാര്യ നഷ്ടങ്ങൾക്ക് സഹായമില്ല. ജനങ്ങളെ പഴയ ജീവിതത്തിലേക്ക് പോയിട്ട് അതിൻ്റെ സമീപത്ത് പോലും എത്തിക്കുന്നതിൽ ദയനീയ പരാജയമാണ് വന്നിരിക്കുന്നത്. അതിനിടെയാണ് ജനങ്ങൾക്കും സാധാരണക്കാർക്കും ഒന്നും പങ്കാളിത്തവും യാതൊരു നേട്ടവുമില്ലാത്ത പഞ്ചായത്ത് ദിനം ആഘോഷിക്കുന്നത്. 4,000 പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുക. സെമിനാറുകളാണ് പ്രധാന അജണ്ട. 15 കമ്മിറ്റികൾ രൂപവൽക്കരിച്ചു, അവലോകനങ്ങളും നടക്കുന്നു. വരുന്നവർ സംതൃപ്തിയോടെ മടങ്ങണമെന്നാണ് കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 941 ഗ്രാമപഞ്ചായത്തുകൾ, 182 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ, 1 ടൗൺഷിപ്പ്, 14 ജില്ലാ പഞ്ചായത്തുകൾ, 14 ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകൾ, ഡയറക്ടർ ഓഫീസ്, മന്ത്രിയുടെ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാത്രമാണ് പരിപാടിക്ക് വരുന്നത്. മാത്രമല്ല, ഇവർ വരുന്നതിൻ്റെ വാഹന ചിലവും ഇതിനെല്ലാം പുറമേ 100,000 രൂപ വരും. അതായത് പഞ്ചായത്തുകളുടെ ഫണ്ടെടുത്ത് ചിലവാക്കും. കൂടാതെ ഡ്രൈവർമാരുണ്ടാകും, അവരുടെ താമസവും ചിലവും വേറെ. 30,00,000 രൂപയുടെ ഭക്ഷണമാണ് 2 ദിവസം 3 നേരവും വിളമ്പുക. 2,000 രൂപയെങ്കിലും വിലമതിക്കുന്ന ഉപഹാരം എല്ലാവർക്കും ഉണ്ടാകും. 2 ദിവസത്തെ ഹോളിൻ്റെ വാടക 10,00,000 രൂപ. താമസത്തിന് തൃശ്ശൂർ നഗരത്തിലെ ഹോട്ടൽ മുറികൾക്കായി 20,00,000 രൂപ അഡ്വാൻസ് നൽകി. മൊത്തം വാടക 1,50,000 രൂപയോളം വരും. പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് TA DA എന്നിവ സർക്കാർ വക. ജനപ്രതിനിധികൾ ഇത് ഫണ്ടിൽ നിന്നും എഴുതിയെടുക്കും. ഇപ്പോഴും ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലും വാടക കെട്ടിടത്തിലും കഴിയുമ്പോഴാണ് ഈ ധൂർത്ത് നടക്കുന്നത്. ഇതിനകം മതിൽ നിർമ്മാണത്തിനായി 1,00,000 കോടികളാണ് നഷ്ടപ്പെട്ടത്. 1 മാസത്തെ പല ജീവനക്കാരുടെയും ജോലി പോലും മതിൽ പണിയുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം 2 കോടിക്ക് നടത്തി. ചലച്ചിത്രമേള 3.5 കോടി രൂപയ്ക്ക് നടത്തി. ഒഴിവാക്കാമായിരുന്ന 100 കണക്കിന് ഉദ്ഘാടന മാമാങ്കങ്ങൾക്കായി പൊടിച്ചതും വൻ തുകകൾ. ഇതൊന്നും ഈ വർഷം നടത്തിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നു. അതിലേറെ അത്യാവശ്യം പ്രളയബാധിതരെ സഹായിക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ആരും ചോദിക്കാനില്ലാത്തത് ഭിന്നശേഷി ദിനാചരണവും കലോത്സവവും പ്രളയത്തിൻ്റെ പേരിൽ മാറ്റിവെച്ചു. ജനകീയവും ജനങ്ങൾ പങ്കെടുക്കുന്നതുമായ കേരളോത്സവം പോലും മാറ്റിവെച്ചാണ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒത്തുകൂടാൻ ഇപ്പോൾ 4 കോടി പൊടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.